വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അതേപോലെ തന്നെ നല്ലതായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർക്കിൾസിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ സർക്കിൾസിൻ്റെ ബേസിക്സിൻ്റെ ഒരു ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക. സർക്കിൾസിനെ കുറിച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ബേസിക്സിൻ്റെ ക്ലാസ് കാണേണ്ടതില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ആർക്ക്, കോഡ് ആൻഡ് ആംഗിൾ ആ ഒരു പോർഷനിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അറിയാവുന്നവർ കാണും, അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങളൊരു റിവിഷനായിട്ട് കരുതുക. അല്ലാണ്ട് ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എ ബി എന്ന് ഞാനൊരു ആർക്കിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ റെഡ് ഇങ്ക് കൊണ്ട് വരച്ചിട്ടുള്ളത് ഒരാർക്കാണ്, ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ കാണിച്ചിട്ടുള്ള ബ്ലൂ ഇങ്ക് കൊണ്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർക്കാണ്. എന്താണ് ആർക്ക്? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ പാർട്ടാണ് ആർക്കെന്ന് പറയുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക്, ഈ ഒരു ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ കൊടുത്തിട്ടുള്ള ബ്ലൂ ഇങ്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള മൈനർ ആർക്കും മേജർ ആർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദേ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ മേക്ക് ചെയ്തിട്ടുള്ള ആംഗിളാണ് സി എന്ന് പറയുന്നത്. ആണല്ലോ, ദേ എ ബി എന്ന് പറയുന്ന ഈ റെഡ് കളറിലുള്ള ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സി. ഈ സെയിം ആർക്ക് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ദേ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കതിന് വേണമെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു പേര് ദേ ഇവിടെ കൊടുക്കാം, പി എന്നൊരു പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സി. ഈ സെയിം ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് പി. മക്കളെ, കാര്യം ഇത്രയേ ഉള്ളൂ, ഒരാർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതേ ആംഗിള് ഓൾട്ടർനേറ്റ് ആർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. മനസ്സിലായോ? എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സി ആണ് എങ്കിൽ ഈ സെയിം ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി ആയിരിക്കും. അതായത് ഇത് 120 ആണ് എന്നുണ്ടെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? 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 ഇനി ഈ സെയിം കാര്യം ഞാൻ വേറൊരു രീതിയിലും കൂടെ പറയട്ടെ. അതേ മക്കളെ, ഇവിടെ നോക്കിക്കേ, ഞാൻ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി അല്ലയോ? എത്രയാണ്? 360 ഡിഗ്രി. മക്കളെ, ഇവിടെ ദേ ഇവിടെ നമ്മൾ ഇത്രയും ആംഗിൾ സി എന്ന് പറഞ്ഞു, ഇത് മൊത്തത്തിൽ എത്രയാണ്? മക്കളെ, ഞാൻ പറഞ്ഞതാ ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ സി, അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആണ്. ഇവിടെ ഇപ്പോൾ ഇത്രയും ആംഗിൾ സി ആണ്. അപ്പോൾ മൊത്തം 360 ഡിഗ്രി ആണ്, 360 ഡിഗ്രി ആണ്. ഇത് മാത്രമാണ് സി എന്ന് കൊടുത്ത, അതായത് ഇത്രയും പോർഷൻ മാത്രമാണ് സി എന്ന് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് എത്രയായിരിക്കും? 360 മൈനസ് സി ആണല്ലോ. അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? 360 മൈനസ് സി ആയിരിക്കുമല്ലോ. അതായത് ഇവിടെ നോക്കുക, ഞാനിപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ട് പറഞ്ഞു, അതായത് എ ബി സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഈ എ ബി ഓൾട്ടർനേറ്റ് ആംഗിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇനി നമുക്കിവനെ തിരിച്ചൊന്ന് പറയാം എങ്ങനെ. അതായത് ദേ ഇവിടെ ഇപ്പോൾ രണ്ട് ആർക്കുണ്ട്, ഇത് മൈനർ ആർക്കാണ് എ ബി എന്ന് പറയുന്നത്, ദേ ഇതാണ് മേജർ ആർക്ക്. ഈ മൈനർ ആർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് മേജർ ആർക്കിനെയും കൂടെ പറഞ്ഞാലോ, എങ്കിലേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മൊത്തം മനസ്സിലാവും. അതായത് ദേ ഈ വലിയ ആർക്കുണ്ടല്ലോ, ഇവൻ സെൻറ്ററുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ സപ്പോസ് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുകയാണ്. ദേ ഇവിടെ ഞാൻ ഡി എന്ന് കൊടുത്ത്, സത്യത്തിൽ ഈ ഡി എത്ര? മൊത്തം 360. അതിൽ നിന്ന് സി മൈനസ് ചെയ്യുന്നതാണല്ലോ ഡി. അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ദേ ഈ എ ബി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ മേജർ ആർക്ക് സെൻറ്ററുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് ഡി. അങ്ങനെ ആണ് എങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലയോ, ഒരാർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതേ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ
മേക്ക് ചെയ്യുന്ന ആംഗിൾ. മനസ്സിലായോ? അതായത് മക്കളെ നോക്കണേ നോക്കണേ നോക്കണേ, ഇത് ഇങ്ങനെയൊക്കെ വെച്ച് ക്ലാസ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സംഭവം പറഞ്ഞാൽ മനസ്സിലാവുന്നൊന്നു പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന കേട്ടോ. പറയണേ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കേ, ദ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് സെൻട്രലിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര മക്കളെ? ഡി ആണോ? മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ആർക്കിന് നമ്മൾ എന്താ ബ്ലൂ കളർ കൊടുത്തിട്ട് ആ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളിന് ഞാൻ ബ്ലൂ കളർ കൊടുത്തത്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന മേജർ ആർക്ക് സെൻട്രലിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര മക്കളെ? ഡി ആണ്. എങ്കിൽ അതേ ആർക്കാണല്ലോ മക്കളെ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായിട്ടുള്ളത്, എന്താ ഈ റെഡ് കളർ ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളല്ലോ ഇത്, ടൈം വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ സെൻട്രലിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. മനസ്സിലായോ? അപ്പോൾ ഇത് ഡി ആണെങ്കിൽ 1/2 d ആയിരിക്കും ഇത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് ആർക്കിൻ്റെയും കൂടി ആംഗിൾ മേക്കിക്ക് ഞാൻ ഒരൊറ്റ ഡയഗ്രത്തിൽ രണ്ട് ഡിഫറെൻറ്റ് ഇങ്ക് കൊണ്ട് കാണിച്ചിട്ട് ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻട്രൽ മേക്ക് ചെയ്ത് സി, ഇതിൻ്റെ ഹാഫാണ് 1/2 c, അത് ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇനി ഇനി തിരിച്ച് നമ്മൾ പറ, ഈ ഒരു ആർക്ക് സെൻട്രൽ മേക്ക് ചെയ്ത് ഡി ആണ്, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ സെയിം ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സെൻട്രലില് പോയിന്റ് അതിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എത്ര മക്കളെ? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സി നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പോൾ 360, ഇപ്പോൾ സി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് എങ്കിൽ ഡി എങ്ങനെ കണ്ടുപിടിക്കും? 360 - 120 ഡിഗ്രി എത്ര വരും? 240 ഡിഗ്രി. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ. ഏതൊരു ആർക്കായിക്കോട്ടെ അത് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. മനസ്സിലായോ? ഒരാർക്ക് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരാർക്ക് സെൻറ്ററിൽ ഇപ്പോൾ 60 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും അതേ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. മനസ്സിലായോ മക്കളെ? ഫസ്റ്റ് മനസ്സിലായോ? അതിപ്പം ചിലർ വിചാരിക്കും ഭയങ്കര പ്രയാസമായിരിക്കും എന്ന്. നിങ്ങൾ കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കി വെച്ചിട്ട് ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാത്സ് ഈസി ആയിട്ട് തോന്നും. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് പടമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ മാത്സിൽ എങ്ങനെ പോയാലും മിനിമം ഒരു എനിക്ക് അറൗണ്ട് 20-25 മാർക്കിന് വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മക്കൾക്ക് ഇത് മനസ്സിലായല്ലോ എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതും സിമ്പിളാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത കൺസെപ്റ്റ് ഇതാണ്, ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. എന്താണോ പറയുന്നത്, ഇവിടെ നോക്കിയേ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഇതൊരു മൈനർ ആർക്കാണ്. മക്കളെ ആർക്കിൻ്റെ മലയാളം എന്താണ്? ചാപം. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ചെറിയ ആർക്കാണ്, ഈ എ ബി ആണ് ഇവിടുത്തെ വലിയ ആർക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾ ദേ ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു പി, അടുത്ത ആംഗിൾ ക്യൂ, അടുത്തത് ആർ എസ്. പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ ആംഗിളും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതായത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഞാൻ പി എന്ന് പറഞ്ഞത് എങ്ങനെ നമുക്ക് പേര് പറയാം മൊത്തത്തിൽ, എ പി ബി. നമ്മളൊരു ആംഗിളിൻ്റെ പേരെങ്ങനെയാണ് പറയുന്നത്? ഒന്നുകിൽ നടുക്കത്തെ ലെറ്റർ വെച്ചിട്ട് പറയാം പി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ആംഗിൾ എ പി ബി. അടുത്ത എന്താ, എ ക്യൂ ബി. അടുത്തതോ എ ആർ ബി, എ എസ് ബി. ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായോ? അതായത് ഒരാർക്ക് ഓൾട്ടർ, ഇത് ഒരാർക്കാണേ എ ബി എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ എ ബി നമ്മളൊരു പേര് കൊടുത്ത ഇവിടെ രണ്ടാർക്കുണ്ട് സത്യത്തിൻ്റെ, ഈ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന ഒരാർക്കും ഇത് ഈ കൊടുത്തിരിക്കുന്ന മറ്റൊരാർക്കുമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എല്ലാം സെയിം ആണ്. മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു കൺസെപ്റ്റ് പറഞ്ഞു, സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന്. അടുത്ത രണ്ടാമത്തെ കൺസെപ്റ്റ് ഇതാണ്, ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. മനസ്സിലായോ? അത് ഈക്വൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്, എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർ സപ്ലിമെൻ്ററി. ഞാൻ പറയട്ടെ എന്തൊന്ന് ഈ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ, അനുപൂരക കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആംഗിൾസിൻ്റെ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എങ്കിൽ അവന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾസ്, അനുപൂരക കോൺ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ
പറയുന്ന ഇത്രയേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന ആർക്ക് ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾ കുറേ ആംഗിൾസ് ഉണ്ട്, ഇതെല്ലാം സെയിം ആണ്. അതേപോലെ തന്നെ ഒരു ആർക്കിലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ദേ ഇവിടെ നോക്കിക്കേ, എ ബി എന്ന് പറയുന്ന ആർക്ക് ദേ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആംഗിളാണ് പി. അതായത് നമ്മൾ മൊത്തം പേര് പറയുകയാണെങ്കിൽ എ പി ബി എന്ന് പറയാം. ഇതേപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആംഗിളാണ് എ കെ ബി. അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും കൂടി 180 ഡിഗ്രി. മനസ്സിലായോ? അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസിൽ ഒരാർക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കും ഉണ്ടല്ലോ, അപ്പോൾ അവിടെ രണ്ടിടത്തും ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് മക്കളെ ഇത്രയേ ഉള്ളടാ, ഇത് 120 ഡിഗ്രി ആണെങ്കിൽ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? 180 - 120, ഇതും കൂടെ കൂട്ടുമ്പോൾ എപ്പോഴും എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ? അപ്പം ഇപ്പം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങളുടെ ശ്രദ്ധ പോലെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു വൃത്തത്തിലെ ഒരു സർക്കിളിലെ ഒരാർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, അതായത് ഒരു വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം കോണുകളെല്ലാം തുല്യമാണ്. ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതേപോലെ തന്നെ അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും സപ്ലിമെൻ്ററി ആയിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. കണ്ടു ഇവിടെ പിയും ക്യു ആറും എസും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഒരാർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒരു ചാപം അതേ ചാപത്തിലും, അതായത് അതിൻ്റെ സെയിം ആർക്കിലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കുന്ന ഏതൊരു പെയർ ആംഗിൾസ് എടുത്താലും അത് സപ്ലിമെൻ്ററി ആയിരിക്കും, അനുപൂരക കോണായിരിക്കും. ഇവിടെ മനസ്സിലാക്കണം. ദേ ഇവിടെ നോക്കൂ, ആ റെഡ് ഇങ്കും ബ്ലൂ ഇങ്കും വെച്ചിട്ടാണ് നമ്മൾ ആംഗിൾസ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കത്തിക്കാണുമല്ലോ, ഇവിടെ പിയും കെയും എടുത്താൽ എന്താണ്? 180 ഡിഗ്രി ആണ്. ക്യൂവും എമ്മും അല്ലെങ്കിൽ ക്യൂവും ബിയും എടുത്ത്, അതായത് ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ ആ സെയിം ആർക്കിലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും ഉള്ള ഏതെങ്കിലും ഒരു പെയർ എടുത്തു കഴിഞ്ഞാലും എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരാർക്ക് അതിൻ്റെ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതേ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ. അതേപോലെ നമ്മളിപ്പം പറഞ്ഞ കാര്യം ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ ആൻഡ് എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർ സപ്ലിമെൻ്ററി. മനസ്സിലായോ? ഇനി നമ്മൾ ഇതിനകത്ത് കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ മൂന്ന് കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കാതോർത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ കോഡ് കൂടെ എടുത്തിടുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ടാണ് കേട്ടോ.